ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് പ്രൂഫ് ടെക്നിക്കുകളാണ്. പ്രൂഫ് ബൈ കോൺട്രാഡിക്ഷനും അതുപോലെ തന്നെ പ്രൂഫ് ബൈ ഇൻഡക്ഷനും. അപ്പോൾ രണ്ട് പ്രൂഫ് ടെക്നിക്കുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പഠിക്കാനുള്ളത് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രൂഫ് ബൈ കോൺട്രാഡിക്ഷൻ. ആ പേര് പോലെ തന്നെയാണ് എന്ത്, നമ്മൾ ഈ ഒരു കാര്യം കോൺട്രാഡിക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇഫ് വി വാണ്ട് ടു പ്രൂവ് എ പ്രോപ്പർട്ടി പി അണ്ടർ സെർട്ടൻ കണ്ടീഷൻ, ദെൻ വി അസ്യൂം ദാറ്റ് പ്രോപ്പർട്ടി പി ഈസ് നോട്ട് ട്രൂ. അതായത് നമുക്കിപ്പോൾ ഒരു പ്രോപ്പർട്ടീനെ നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് നമ്മൾ ആദ്യം അത് ട്രൂ അല്ല, അതായത് ഫാൾസ് ആണെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ അസ്യൂം ചെയ്യുക. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പം പി എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ട്രൂ ആണെന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിനെ അത് ഫാൾസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്യും, എന്നിട്ടാണ് നമ്മൾ തുടങ്ങുക. എന്നിട്ട് കുറേ നമ്മൾ കുറേ ലോജിക്കൽ കാൽക്കുലേഷൻ ചെയ്യും. അതിന് ശേഷം നമ്മൾ എന്ത് പറയും, നമുക്കൊന്ന് മനസ്സിലാക്കാം, അത് ഒന്നല്ലെങ്കിൽ മീനിങ്ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതിനെ കോൺട്രാക്ട് ചെയ്യുന്നതായിരിക്കും. അതായത് നമുക്കൊരു കാര്യം പ്രൂവ് ചെയ്യണമെങ്കിൽ അത് ഫാൾസ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുക. അത്രയാണ് കോൺട്രാഡിക്ഷൻ എന്ന് ഓർത്തിച്ചാൽ. അതായത് ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞാൽ തുടങ്ങുക, അത് ഫാൾസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. എന്നിട്ട് കുറേ ലോജിക്കൽ ഓപ്പറേഷൻ എത്തുമ്പോൾ അവസാനം നമുക്ക് മനസ്സിലാവും അത് ഫാൾസ് അല്ലായിരുന്നു, ശരിയായിരുന്നു എന്ന്. അതാണ് പ്രൂഫ് ബൈ കോൺട്രാഡിക്ഷൻ. ഞാൻ വളരെ ലളിതമായ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിളാണ് പറഞ്ഞുതരാം. നമ്മളിപ്പം രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ പകൽ സമയമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അത് രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ പകലാണ് നമുക്ക് തെളിയിക്കണം. അപ്പോൾ എങ്ങനെ തെളിയിക്കുക, പ്രൂഫ് ബൈ കോൺട്രാഡിക്ഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ രാത്രിയാണെന്ന് പറയും. അതായത് അത് അതായത് പകലല്ലാന്ന് പറഞ്ഞാൽ രാത്രി. അപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്താണ് തുടങ്ങുക. അപ്പം നമ്മൾ രാത്രി എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യും, അതായത് പകൽ 8 മുതൽ വൈകുന്നേരം 6 വരെ എന്താണ് രാത്രി എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യും. ദെൻ നമ്മൾ ലോജിക്കൽ ഇതായിട്ട് കടക്കും, അതായത് നോക്കും സൺലൈറ്റ് ഉണ്ടോ അല്ലേ, അല്ലേ നമ്മൾ സൺലൈറ്റ് ഉണ്ടോ നോക്കിയിട്ടാണോ അല്ലേ പകലാണോ രാത്രിയാണോ മനസ്സിലാക്കുക. അപ്പോൾ രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ നമുക്ക് എന്ത് കാണാം, സൺലൈറ്റ് സൂര്യപ്രകാശം കാണാൻ പറ്റുമോ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, നമ്മൾ ആദ്യം പറഞ്ഞ് തെറ്റിപ്പോയി അല്ലേ. നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ നമ്മൾ പകലാന്ന് പറഞ്ഞിട്ടാണ് രാത്രി എന്നിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പം നമുക്ക് സൺലൈറ്റ് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, അത് പകലായിരുന്നു, അതായത് നമ്മൾ ആദ്യം പറഞ്ഞതന്നെ നമ്മൾ കോൺട്രാക്ട് ചെയ്ത് കിട്ടി. അങ്ങനെയാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. അതായത് ഒരു കാര്യം നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഇപ്പോൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അത് ഫാൾസ് ആണെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പ്രൂവ് ചെയ്ത് തുടങ്ങുക. അതാണ് പ്രൂഫ് ബൈ കോൺട്രാഡിക്ഷൻ. ഇനി നമുക്കതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളൊരു ഒരു മാത്തമാറ്റിക്കൽ എക്സാമ്പിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളിതിനെ പഠിക്കാം. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നുമല്ല. അപ്പം ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് എഴുതി എഴുതി പഠിച്ചാലേ എന്തായുള്ളൂ, നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റൂട്ട് 2 എന്ന് പറഞ്ഞ നമ്പർ ഇറാഷണൽ നമ്പറാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് റൂട്ട് 2 ഒരു ഇറാഷണൽ നമ്പറാണെന്നാണ് നമുക്കെന്ത്, അതായത് അതൊരു റേഷണൽ നമ്പർ അല്ല എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ അസ്യൂം ചെയ്യാം, വി അസ്യൂം ദാറ്റ് റൂട്ട് 2 ഈസ് റേഷണൽ നമ്പർ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, റൂട്ട് 2 ഇറേഷണൽ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പ്രൂഫ് ബൈ കോൺട്രാഡിക്ഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ അസ്യൂം ചെയ്യും അല്ലേ അത് റേഷണൽ നമ്പർ ആണെന്നിട്ട് എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും. റേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കതിനെ N/m ഫോമിൽ എഴുതാൻ പറ്റും. അതായത് N/m എന്ന് പറഞ്ഞ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അതായത് റൂട്ട് 2 ഈക്വൽ ടു N/m വേർ N and m ആർ ഇൻഡിജസ് വിത്തൗട്ട് കോമൺ ഫാക്ടർ. അതായത് N/m എന്ന് പറഞ്ഞാൽ എന്താ, N ഉം ഇൻഡിജസ് ആണ്, രണ്ടിനും എന്തുണ്ടാവാൻ പാടില്ല, ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പം ഒരു 3/5 എന്ന് പറഞ്ഞ നമ്പർ എടുത്ത്, 2/3 എടുത്ത്, ഇതിൽ ഇപ്പോൾ 3/5 ആണ്, 3-ക്കും 5-നും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. 2/3 എടുത്താൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം 9/3 ഇത് ഒരു റേഷണൽ ആണോ, അല്ല. കാരണം എന്താ, 9-ലും 3-ലും എന്താണ് കോമൺ ആയിട്ട് 3 എന്ന് പറഞ്ഞ നമ്പറുണ്ട്. അപ്പം ഈ N/m എഴുതാം റേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പം N/m എന്ന് പറഞ്ഞ ഫോമിൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, റേഷണൽ നമ്പർ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണ്, റൂട്ട് 2 ഈക്വൽ ടു റേഷണൽ നമ്പർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പം റൂട്ട് 2 ഈക്വൽ ടു N/m വേർ N and m ആർ ഇൻഡിജസ് വിത്തൗട്ട് കോമൺ ഫാക്ടർ. അപ്പം ഇവിടെ എന്നിനും എമ്മിനും എന്തില്ല, കോമൺ ഫാക്ടർ ഒന്നുമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, N/m എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റും. അപ്പം റൂട്ട് 2 ഈക്വൽ ടു N/m എന്ന് പറഞ്ഞ ഫോമിൽ എഴുതി നമ്മൾ.
ഇനി അതിന് നേരെ സ്ക്വയർ ചെയ്യാണ്. അപ്പം റൂട്ട് ടു എന്ന സ്ക്വയർ ഇതാ റൂട്ട് ടു സ്ക്വയർ ഈക്വൽ ടു എൻ ബൈ എം സ്ക്വയർ. അത് സ്കോർ ചെയ്ത് അപ്പോൾ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ടു ആണല്ലേ, അതായത് റൂട്ടിൻ്റെ ഉള്ളിൽ. ഇപ്പം റൂട്ട് ടുവിനെ സ്ക്വയർ ചെയ്താൽ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ എന്താണോ ആ വാല്യൂ മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈക്വൽ ടു ടു ആണ്. അതായത് ഈ ഇത് പോവും, ഈ റൂട്ടും അങ്ങോട്ട് പോയിട്ട് എന്താവും, ടു മാത്രം നമുക്ക് കിട്ടും. അപ്പം റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എന്താണ്, നമുക്ക് ടു കിട്ടി. ദെൻ എൻ ബൈ എം സ്ക്വയർ അല്ലേ, എൻ ബൈ എം അതിൻ്റെ സ്ക്വയർ ചെയ്യാൻ എന്താ, എൻ സ്ക്വയർ ബൈ എം സ്ക്വയർ ആണ്, എൻ സ്ക്വയർ ബൈ എം സ്ക്വയർ. അപ്പോൾ അത് നമുക്ക് കിട്ടി, എൻ സ്ക്വയർ ബൈ എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി. ദെൻ ഇപ്പം ടു ഈക്വൽ ടു എൻ സ്ക്വയർ ബൈ എം സ്ക്വയർ എന്ന് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ടു എം സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ. അതെങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ, ഇപ്പം ടു ഈക്വൽ ടു എൻ സ്ക്വയർ ബൈ എം സ്ക്വയർ. ഈ എം സ്ക്വയർ ഇവിടെ ഹരണമാണല്ലോ, അതിനെ നേരെ ഇങ്ങോട്ട് ഇപ്പം എന്താവും, അതിൻ്റെ മൾട്ടിപ്പിൾ ആവും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പം ടു ഇൻറ്റു എം സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ. ഇവിടെ ഹരിച്ചത് ഇങ്ങോട്ടേക്ക് പോകും, എന്താവും അത് ഗുണനാവും അല്ലേ. അങ്ങനെയാണെന്ത്, ടു എം സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ വന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായി, ടു എം സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ. അതായത് എന്ത് ഇപ്പം ടുവിനെ എന്ത് സാധനം കൊണ്ട് ഗുണിച്ചാൽ എന്താണ്, അതൊരു ഈവൻ നമ്പറാണ്, അതൊരു ഇരട്ട സംഖ്യയാണ് കിട്ടുക അല്ലേ. അപ്പം എൻ സ്ക്വയർ ഈക്വൽ ടു അല്ലേ, എൻ സ്ക്വയർ ഈക്വൽ ടു ടു എം സ്ക്വയർ. അപ്പം ഇവിടെ എന്ത് വാല്യൂ വന്നാലും എന്താണ്, ഇവിടെ എന്താ കാര്യമില്ല, എന്താണ് ഇവിടെ ടു ഉണ്ട്. അപ്പം ടു ഇൻറ്റു എന്തോ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും അതൊരു ഈവൻ നമ്പറാന്ന് മനസ്സിലായി. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി, എൻ സ്ക്വയർ ഈവൻ നമ്പറാന്ന് മനസ്സിലായി. എൻ സ്ക്വയർ ഈവൻ ആണെങ്കിൽ എന്താണ്, എൻ്റും ഈവനായിരിക്കും. അതായത് എൻ സ്ക്വയർ ഈവൻ ആണെങ്കിൽ എന്താണ്, നമുക്ക് എന്നും ഈവനാണെന്ന് പറയാം. അപ്പം എന്നൊരു നമ്പർ നമുക്ക് ഈവനാന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്താണ്, എന്ന് നമുക്ക് എന്താണ് ഈവനാന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതെങ്ങനെ കിട്ടിയത് മനസ്സിലായില്ലേ, റൂട്ട് ടു ഈക്വൽ ടു എൻ സ്ക്വയർ ബൈ എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൻ ബൈ എന്ന് പറഞ്ഞ ഫോമിൽ എഴുതി, എന്നെ സ്ക്വയർ ചെയ്ത്, ഇപ്പം ടു എം സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, എൻ സ്ക്വയർ ഈവൻ നമ്പറാന്ന് മനസ്സിലായി. അപ്പം ഇവിടെ ഒരു ഇക്വേഷൻ ഓർത്ത്, എൻ സ്ക്വയർ ഈക്വൽ ടു എം സ്ക്വയർ, എൻ സ്ക്വയർ ഈക്വൽ ടു ടു എം സ്ക്വയർ. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എൻ ഈവനാന്ന് കിട്ടിയല്ലോ, എൻ ഈവനായിട്ട് നമുക്ക് എന്ത് ചെയ്താം, എൻ ഈക്വൽ ടു ടു കെ എന്ന് എഴുതാം. ഇപ്പോൾ ടു പി ഒ എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇവിടെ കാരണം ടു എന്തിനാ ഈവനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ, ഇരട്ട സംഖ്യ. അപ്പോൾ ടു ഇൻറ്റു എന്തെങ്കിലും ഇവിടെ തൽക്കാലം ടു കെ എന്ന് കൊടുത്തതേയുള്ളൂ. അപ്പം എൻ ഈക്വൽ ടു ടു കെ, കാരണം എന്താണ് അത് ഇരട്ട സംഖ്യയായിട്ട് ടുവിൻ്റെ മൾട്ടിപ്പിളാണല്ലോ വരിക, അതുകൊണ്ടാണ് എൻ ഈക്വൽ ടു കെ എന്ന് കൊടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, ഇവിടെ ഇപ്പോൾ എൻ ഈക്വൽ ടു ടു കെ എന്നല്ല നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്, നമ്മൾ നേരത്തെ ഇക്വേഷൻ ഉണ്ട് ടു എം സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ, ടു എം സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ. അപ്പോൾ ഈ എൻ എന്നിന് പകരം നമുക്ക് അവിടെ എന്ത് ചെയ്താൻ പറ്റും, ടു കെ എന്ന് കൊടുക്കാം. നമ്മളിപ്പോൾ എന്നിന് ടു കെ എന്നാണല്ലോ ഇവിടെ കൊടുത്തത്, എൻ ഈക്വൽ ടു ടു കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ടു എം സ്ക്വയർ ഈക്വൽ ടു ടു കെ സ്ക്വയർ എന്ന് എഴുതാം. ഈ എന്നിൻ്റെ വാല്യൂ നേരെ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുക, ഇത് ടു എം സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയറിലേക്ക് എന്ത് കൊടുക്കുക, എന്നിൻ്റെ ടു കെ കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, ടു എം സ്ക്വയർ ഈക്വൽ ടു ടു കെ സ്ക്വയർ. പിന്നെ എന്നെ എക്സ്പാൻഡ് ചെയ്യുക, ടു എം സ്ക്വയർ ഈക്വൽ ടു ഫോർ കെ സ്ക്വയർ, കാരണം ടു കെ സ്ക്വയർ എക്സ്പെൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക, ഫോർ കെ സ്ക്വയർ എന്ന് കിട്ടും. ദെൻ എം സ്ക്വയർ ഈക്വൽ ടു, അതായത് ടു എം സ്ക്വയർ ഈക്വൽ ടു ഫോർ കെ സ്ക്വയർ. ദെൻ ഇവിടെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകും, അപ്പം നമുക്ക് എന്ത് കിട്ടും, എം സ്ക്വയർ ഈക്വൽ ടു ടു സ്ക്വയർ അല്ലേ, നാല് രണ്ടോട്ട് വെച്ചാൽ രണ്ടാണ്. അങ്ങനെ എം സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും, എം സ്ക്വയർ ഈക്വൽ ടു ടു കെ സ്ക്വയർ എന്ന് കിട്ടും. അതാണെന്ത് ഈ സ്റ്റെപ്പ്, എം സ്ക്വയർ ഈക്വൽ ടു ടു കെ സ്ക്വയർ. അപ്പം എം സ്ക്വയർ ഈക്വൽ ടു ടു കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എം സ്ക്വയർ ഈക്വൽ ടു ടു കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു കെ സ്ക്വയർ അല്ലേ, അതായത് ഇവിടെ വന്ന് കെ ടു വന്ന്. അപ്പോൾ അതെന്താണ്, ഇവിടെ എന്ത് വാല്യൂ വന്നാലും എന്താണ്, അവിടെ ടു ഉള്ളതുകൊണ്ട് അതും ഈവനാന്ന് മനസ്സിലായി. അപ്പോൾ എം സ്ക്വയറും എന്ത് മനസ്സിലായി, ഈവനാണ്. എം സ്ക്വയർ ഈവനാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എമ്മും ഈവനാണെന്ന് പറയാം. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി, എമ്മും ഈവനാന്ന് നമുക്ക് കിട്ടി അല്ലേ. അപ്പം ആദ്യം നമുക്ക് എന്ത് കിട്ടി, എൻ ഈവനാന്ന് കിട്ടി. ദെൻ എമ്മും എന്ത് കിട്ടി, ഈവനാണെന്ന് കിട്ടി. പക്ഷെ നമ്മൾ എന്തായിരുന്നു അസ്യൂം ചെയ്തിരുന്നത്, നമ്മൾ അസ്യൂം ചെയ്തിരുന്നത് എൻ ബൈ എം വേർ എൻ ആൻഡ് എം ആർ ഇൻറ്റീജേഴ്സ് വിത്തൗട്ട് കോമൺ ഫാക്ടർ. അതായത് എന്നും എമ്മും ഇൻറ്റീജേഴ്സ് ആണ് വിത്തൗട്ട് കോമൺ ഫാക്ടർ. പക്ഷെ നമുക്ക് ചെയ്തു തന്നപ്പോൾ എന്താ കിട്ടി, എന്നും ഇവനാണ് എമ്മും ഇവനാണ്. എന്നും എമ്മും ഇവനാണെങ്കിൽ അവർക്ക് തമ്മിൽ ഒരു കോമൺ ഫാക്ടർ ഉണ്ട് അല്ലേ.
അപ്പം നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ അസ്യൂം ചെയ്ത് തെറ്റിപ്പോയി. നമ്മൾ അസ്യൂം ചെയ്ത് എന്തായിരുന്നു, എന്നും എമ്മും ഇൻഡിജേഴ്സ് ആണ്, ശവയ്ക്ക് എന്തില്ല, കോമൺ ഫാക്ടർ ഇല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്തു വന്നപ്പോൾ എന്ത് കിട്ടി, എന്നും എമ്മും ഈവൻ നമ്പറാണ്, അപ്പോൾ എന്താ അവയ്ക്ക് തമ്മിൽ എന്തുണ്ട്, ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമ്മളെ ഈ അസ്യൂം ചെയ്ത് എന്തായി, തെറ്റിപ്പോയി. അതായത് നമ്മൾ നേരെ അസ്യൂം ചെയ്തതിന് നേരെ കോൺട്രഡിക്ഷൻ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, റൂട്ട് ടു റാഷണൽ നമ്പറല്ല റൂട്ട് ടു ഇറേഷണൽ നമ്പറാണെന്ന്. അതായത് എന്നും എമ്മും ഈവനാണ്, അപ്പോൾ അവ തമ്മിൽ ഒരു കോമൺ ഫാക്ടർ ഇല്ല, അപ്പോൾ നമുക്ക് റൂട്ട് ടു റാഷണലാണെന്ന് പറയാൻ പറ്റില്ല. റാഷണൽ ആണെന്ന് പറഞ്ഞില്ല, റാഷണൽ അല്ലെങ്കിൽ അതെന്താണ്, ഇറേഷണൽ നമ്പറാണ്. ദെയർഫോർ എം ഈസ് ഈവൻ ബട്ട് ദിസ് കോൺട്രഡിക്ട് അവർ അസംപ്ഷൻ ദാറ്റ് എം ആൻഡ് എം ഹാവ് നോ കോമൺ ഫാക്ടർ, ദസ് എം ആൻഡ് എം കനോട്ട് എക്സിസ്റ്റ്. അതുകൊണ്ട് അങ്ങനെ ഒരു എം എന്നും അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല, കാരണം എന്നിനും എമ്മിനും എന്താണ്, കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഫോമുല നമുക്ക് എഴുതാൻ പറ്റില്ല, എൻ ബൈ എം എന്ന് പറഞ്ഞ ഫോമുല എഴുതാൻ പറ്റില്ല. സോ എമ്മും എന്നിനും അവിടെ എക്സിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് എന്താണ് എന്ത് പറയാം, റൂട്ട് ടു ഈസ് നോട്ട് എ റേഷണൽ നമ്പർ. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, റൂട്ട് ടു ഒരു റേഷണൽ നമ്പറല്ല റൂട്ട് ടു ഒരു ഇറേഷണൽ നമ്പറാണ്. അതുകൊണ്ട് നമ്മളെ ഈ ഒരു തിയറം നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മൾ എന്താ തുടങ്ങിയിരുന്നത്, റൂട്ട് ടു റേഷണൽ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്തത്, ആദ്യം റൂട്ട് ടു റേഷണൽ നമ്പർ എന്നാണ് അസ്യൂം ചെയ്തത്. റേഷണൽ നമ്പർ എന്നാണ് എന്താണ്, എൻ ബൈ എം ഫോമിൽ എഴുതാൻ പറ്റും, അത് അതിനെന്താണ് കോമൺ ഫാക്ടർ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നമുക്ക് ചെയ്തു വന്നപ്പോൾ എന്താണ്, എന്നും എമ്മും എന്താണ് ഈവൻ നമ്പറാണ്, അവയ്ക്ക് തമ്മിലൊരു കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത് തെറ്റിപ്പോയി, അതുകൊണ്ട് എന്താണ് അത് റൂട്ട് ടു ഇറേഷണൽ നമ്പറാണ്. ഇങ്ങനെയാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷനിൽ ചെയ്യുക. അതായത് ആദ്യം അത് ഫാൾസ് ആണ്, അതായത് ഫാൾസ് ആണെന്ന് തുടങ്ങും, എന്നിട്ട് നമുക്ക് കാൽക്കുലേഷനൊക്കെ ചെയ്ത് തരുമ്പോൾ മനസ്സിലാവുന്നത് അത് ട്രൂ ആയിരുന്നു എന്ന്. അതാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ.